വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എന്റെ ഒരു പ്രൊഡക്റ്റീവ് മോർണിംഗ് വ്ലോഗ് ആണ് കാണിക്കുന്നത് അപ്പൊ രാവിലെ എണീറ്റ് കേട്ടേൺസ് ഒക്കെ ഒന്ന് നീക്കിയിട്ടതിന്റെ ശേഷം എന്റെ മോർണിംഗ് റൂട്ടീൻസ് ഒക്കെ ഓരോന്നായിട്ട് ചെയ്യാണ് കരിയിട്ടൊന്നുമില്ല കേട്ടോ പല്ലിക്ക് മുഖം കഴുകുക അതൊക്കെ തന്നെയാണ് ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടിട്ട് സെറ്റാഫിലിന്റെ ഈ ഒരു ഫേസ് ക്ലെൻസർ ആണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് ഇത് നല്ലതാണ് കേട്ടോ എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല ഇഷ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ പോയിട്ട് സുബയൊക്കെ നിസ്കച്ച് ചെയ്യേണ്ട വിഷമാണ് കേട്ടോ ബാക്കി സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യണത് ഈ സ്കിൻ കെയർ എന്ന് പറയാൻ മാത്രം വലിയ സംഭവമാക്കാനൊന്നുമില്ല ആകെ ഈ ഒരു മോയ്സ്ചറൈസറും ലിപ് പമ്പും മാത്രമേ യൂസ് ചെയ്യലുള്ളൂ അതും എന്നും മറക്കാതെ ഒന്നും യൂസ് ചെയ്യലില്ല കേട്ടോ ഇടക്കൊക്കെ അങ്ങനെ വിട്ടോ ഓർമ്മയുള്ള ദിവസം അങ്ങനെ യൂസ് ചെയ്യും അങ്ങനെയാണ് അപ്പോൾ കുറച്ച് കമൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്കിൻ കെയർ വീഡിയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനത് ഷെയർ ചെയ്യാത്ത എന്നാൽ കുറച്ച് മുന്നേ ഒക്കെ ഞാൻ ഇങ്ങനെ നല്ല രീതിയിൽ ഫോളോ ചെയ്തിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ ഉണ്ട് അപ്പോൾ ഇൻഷാള്ള പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അതങ്ങനെ ഞാൻ ഷെയർ ചെയ്യേണ്ടത് ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് രാവിലെ എണീറ്റ് അപ്പം തന്നെ കുറച്ച് വെള്ളം കുടിക്കലുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ കുറച്ചും കൂടെ വെള്ളം കുടിക്കും അതിൻ്റെ ശേഷം ആണ് കേട്ടോ പിന്നെ ഞാനിൻ്റെ ബെഡ്ഷീറ്റൊക്കെ ശരിക്കും തട്ടിക്കൊടി വിരിച്ചിടാം ഇത് ചിലപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് പാടത്ത് തന്നെ വിരിച്ചിടും ചിലപ്പോൾ ഇതേപോലെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ബെഡ്ഡൊക്കെ സെറ്റ് ചെയ്യലുള്ളത് അപ്പോൾ എന്നും ഒരേപോലെയൊന്നും ആവില്ല കേട്ടോ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എല്ലാവരും എല്ലാ ദിവസവും ഒരേപോലെ ആവില്ലല്ലോ അപ്പോൾ എൻ്റെതും എല്ലാ ദിവസവും ഒരേപോലെയൊന്നല്ല നമ്മളൊരു റൊട്ടീൻ ഫോളോ ചെയ്യേണ്ടെന്നുണ്ടെങ്കിലും അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഒക്കെ ഉണ്ടാവും പിന്നെ അതാ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ പോയിട്ട് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇടക്ക് ഇപ്പം ചായ കുടിക്കും ഇടക്ക് വെള്ളം കുടിക്കും അങ്ങനെയാണ് പിന്നെ അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈത്തപ്പഴം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിട്ടുണ്ടാവില്ല കേട്ടോ കാരണം നല്ല രാവിലെയല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കണേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ നേരത്തെ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ആയിട്ട് കഴിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്ടാക്കിയത് അത് കഴിക്കലുള്ളത് ഇനിപ്പം എനിക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ എന്തേലുമൊക്കെ കുക്ക് ചെയ്ത് ഞാൻ തന്നെ കഴിക്കും ഇനി ഈയൊരു സമയത്ത് തന്നെയാണ് അധികം ഞാൻ ജേണൽ എഴുതലുള്ളത് ജേണൽ ചെയ്യുക അല്ലെങ്കിൽ പ്ലാനറിൽ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് ടുഡുലിസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ചായ എടുക്കുന്ന സമയം അല്ലെങ്കിൽ ഈയൊരു രാവിലത്തെ സമയം ഉണ്ടല്ലോ നേരത്തെ അപ്പോഴാണ് ചെയ്യലുള്ളത് ആദ്യമൊക്കെ ഞാൻ തലേന്ന് തന്നെ രാത്രി തന്നെ ഈ ടുഡൂലിസ്റ്റൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഉറങ്ങലുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ രാവിലെയാണ് ഇന്ത്യ ടു ഡോലിസ്റ്റൊക്കെ എഴുതലുള്ളത് കാരണം അന്ന് വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ആക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസം ചെയ്യേണ്ട എല്ലാ ടാസ്ക്കും ഞാനിങ്ങനെ ലിസ്റ്റ് എഴുതി വെക്കും എന്നിട്ടതിന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുറച്ച് ഒരു രണ്ടോ മൂന്നോ ഒക്കെ അപ്പുറത്തേക്ക് മാറ്റി എഴുതുകയും ചെയ്യും അങ്ങനെയാണ് സാധാരണ ചെയ്യലുള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായി പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ എഡിറ്റ് ചെയ്തിട്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ അങ്ങനെ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് എന്തെങ്കിലും കുക്ക് ചെയ്യൽ എന്നുള്ളത് അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശ ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഗോതമ്പ് ദോശ വലിയ ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്ന ഓട്ട്സ് ഉണ്ടാക്കാന്ന് അങ്ങനെ അതുണ്ടാക്കുകയാണ് ഇതിപ്പോൾ ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല കേട്ടോ ഉണ്ടാക്കുന്നത് പഴവും പീനട്ട് ബട്ടറൊക്കെ ഇട്ടിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ ഒരു റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെയാണ് ഉണ്ടാക്കി നോക്കുന്നത് എന്താവും എന്നൊന്നും അറിയില്ല അങ്ങനെ ചെയ്ത് നോക്കുകയാണ് പിന്നെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗോതമ്പ് ദോശ ആയതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമല്ല എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാനത് തീരെ തിന്നൂലെന്നല്ല കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും എനിക്ക് തിന്നാൻ കഴിയും തിന്നാൻ പറ്റാത്ത പ്രശ്നമൊന്നും ഇല്ല പിന്നെ എന്താ കഴിക്കാത്തേന്ന് വെച്ചാൽ വലിയ ഇഷ്ടമല്ലാന്ന് പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ തിന്നുകയാണെങ്കിൽ തന്നെ ഒന്നോ മാക്സിമം രണ്ടോ അത്രയൊക്കെ കഴിക്കുള്ളൂ ഒന്നൊക്കെ കഴിക്കുള്ളൂ അപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ നമ്മളെ ഹെൽത്തിന് അതല്ലേ നല്ലത് അപ്പോൾ ഈ ഇഷ്ടമില്ലാത്തത് കുറച്ച് കഴിക്കുന്നതിനെക്കാളും നല്ലതല്ലേ ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയിട്ട് കുറച്ച് അധികം കഴിക്കണത് അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാൽ പിന്നെ അത് മാത്രമല്ല രാവിലെ നല്ല രീതിയിൽ ഫുഡ് അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തല കറങ്ങണ പോലെയൊക്കെ ഉണ്ടാവും ചെറുതായിട്ട് അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഇങ്ങനെ രാവിലെ അത്യാവശ്യം നല്ല രീതിയിലാണ് കഴിക്കണേ അങ്ങനെ അങ്ങനെതാണ് ആ ഒരു സമയം കൊണ്ട് ഓട്സ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്കൊരു പഴവും പിന്നെ പീനട്ട് ബട്ടറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലാക്സ് സീഡ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ് ഞാൻ ആദ്യം തന്നെ ഫുള്ള് പാലൊഴിക്കൂലട്ടോ അതാവുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള പോലെ ഉണ്ടാവും ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങുമല്ലോ അതിന് കുറച്ച് മുന്നേ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ഒരു ലൂസാക്കിയിട്ടാണ് കേട്ടോ ഓട്സ് ഉണ്ടാക്കലുള്ളത് എനിക്കങ്ങനെ കഴിക്കാനാണ് കൂടുതലിഷ്ടം അങ്ങനെ ഓട്ട്സൊക്കെ റെഡിയാക്കിയതിന്റെ ശേഷം പിന്നെ അതുകൊണ്ട് റൂമിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കഴിക്കണ നേരത്താണ് കേട്ടോ ഞാൻ ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യലുള്ളത് മെസ്സേജസിന് റിപ്ലൈ കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ നീറ്റ് കഴിഞ്ഞതിന്റെ ശേഷം ഒരു സമയത്താണ് കേട്ടോ അതായത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഫോൺ എടുക്കലുള്ളത് പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് ഫ്രീ ആവുന്ന സമയത്ത് ഇപ്പോൾ ഇന്നൊക്കെ എഡിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് നേരം എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് ഈ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ എടുക്കൽ ഈ ഒരു സമയത്താണ് അങ്ങനെ പിന്നെ ഞാനിതാ എൻ്റെ കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് വെക്കുന്നുണ്ട് തലേന്ന് രാത്രി എടുത്ത് വെച്ച വെള്ളമാണ് കേട്ടോ രാവിലെ എണീറ്റിട്ട് കുടിക്കലുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ ബാക്കിയുള്ളത് ഒഴിവാക്കിയിട്ട് ഈ ഒരു സമയത്ത് ഫുള്ളാക്കി വെക്കും ബേസിക് ആയിട്ടുള്ള രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര അല്ലെങ്കിൽ ഒരു പത്ത് മണിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ എൻ്റെ വർക്കൊക്കെ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യലുള്ളത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ തുടങ്ങും ഇനി ഇങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യും അപ്പോൾ ഇന്നിപ്പോൾ എനിക്കുള്ളത് ഒരു മിനി ഫ്രെയിംസും പിന്നെ ഒരു റിംഗ് ആൽബം കൂടെ ഒരു ഹാമ്പർ പോലെ ഒരു ചെറിയ ബോക്സിലാക്കിയിട്ട് കൊടുക്കാനാണ് സോ അതിൻ്റെ ബോക്സ് ഓൾറെഡി ഞാൻ തലേന്ന് രാത്രി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഫ്രെയിം ചെയ്യണം പിന്നെ ആ ഒരു റിംഗ് ആൽബം ചെയ്യണം റിങ് ആൽബം പോളറോയിഡല്ല കേട്ടോ ഒരു സർക്കിൾ ഷേപ്പിലാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു സർക്കിൾ ഷേപ്പിലുള്ള റിംഗ് ആൽബം ചെയ്യണത് ഇത് കസ്റ്റമർ എനിക്കൊരു മോഡൽ അയച്ചിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വേറെ ഏതോ ഒരു ക്രാഫ്റ്റർ ചെയ്ത വർക്ക് അതായത് ഒരു കാർഡ്ബോർഡ് ബോക്സിൽ മിനി ഫ്രെയിമും പിന്നെ ഈ ഒരു സർക്കിൾ ഷേപ്പിന് പകരം ഹെക്സഗണോ അങ്ങനെ വേറെ ഏതോ ഒരു ഷേപ്പ് വരുന്നു കേട്ടോ ഹെക്സഗൺ തന്നെയാണ് തോന്നുന്നുണ്ട് ആ അത് രണ്ടും ആയിട്ട് ഒരു ഹാമ്പ്രോ പോലെ എന്നിട്ട് എന്നോട് അതേപോലെ വേണം ആ ഒരു സെയിം ടൈപ്പിൽ ചെയ്തരാൻ പറ്റുമെന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു ആ സെയിം ടൈപ്പ് എന്ന് പറയുമ്പം മിനി ഫ്രെയിമും പിന്നെ റിങ്ങാൽബും ചെയ്തു തരാം പക്ഷെ നമുക്ക് സെയിം ഒരാളുടെ കോപ്പി അടിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഹെക്സഗണും കൂടെ ഓല ഷെയ്പ്പെ നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അത് ചെയ്ത ആൾക്ക് കാണുമ്പോൾ എന്താ ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്തതെന്ന് തോന്നലോ ചിലപ്പോൾ ഒരാണത് ഫസ്റ്റ് ടൈം ചെയ്ത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കേണ്ട അപ്പം എനിക്കെന്തോ അങ്ങനെ ചെയ്യാനൊരിതാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്കാ ഒരു സെയിം ചെയ്യാൻ പറ്റൂല ഞാൻ ആ ഷേപ്പ് മാറ്റിയിട്ട് സർക്കിൾ ആക്കുക പറഞ്ഞു അപ്പോൾ ഒരു ഓക്കെ എന്നാൽ സർക്കിൾ ആക്കിക്കോ എന്ന് പറഞ്ഞത് അങ്ങനെ പിന്നെ ഈ ഒരു മിനി ഫ്രെയിമും സർക്കിൾ റിംഗ് ആലപ്പും കൂടിയാണ് ഉള്ളത് പിന്നെ ഇതിൽ ഒരു സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള മോഡല് നമ്മുടെ സാധാ കാർഡ് ബോർഡ് ബോക്സിലെ പാക്കേജിങ് ബോക്സ് നിങ്ങളിപ്പോൾ കുറെ കണ്ടിട്ടുണ്ടാവും ഈ ഫോർ ഇൻറ്റു ഫോർ ഫ്രെയിംസ് ഒക്കെ ഒരു കോംബോയിട്ട് കൊടുക്കുന്നൊരു ബോക്സ് ഉണ്ടല്ലോ നമ്മൾ ആമസോണിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നേ ആ ഒരു ബോക്സിൽ ചെയ്ത മോഡലാണ് കേട്ടോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഞാനിങ്ങനെ ഓൺലൈനിൽ സെർച്ച് ചെയ്ത സമയത്ത് നല്ല ടൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരു അൻപത് പീസോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പീസോ അങ്ങനെയൊക്കെ വരുന്നത് പക്ഷേ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരാഴ്ചയിൽ കൂടുതലെടുക്കും ഞാൻ ആമസോണും ഫ്ലിപ്പ്കാർട്ടും നോക്കിയപ്പോൾ രണ്ടും സമയം കൂടുതൽ എടുക്കും പിന്നെ അത് മാത്രല്ല അത് ഇങ്ങനെ വലുതാണല്ലോ മീൻസ് കോംബോ ആണല്ലോ ഇരുപത്തഞ്ച് പീസൊക്കെയാണ് മിനിമം തോന്നുന്നുണ്ട് അപ്പോൾ അത്രയും ഞാൻ വാങ്ങിയിട്ട് പിന്നെ അത് വേസ്റ്റ് ആവുമോ ഇനിയിപ്പത്തിന് ഓർഡർ കിട്ടില്ലേ എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഹാൻഡ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് അങ്ങനെ പിന്നെ ഞാൻ സ്ക്രാപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണേ ചിപ്പോഡ്സൊക്കെ കട്ട് ചെയ്ത് ആ ഒരു ബ്രൗൺ പേപ്പർ യൂസ് ചെയ്ത് അങ്ങനെ ഒരു ബോക്സ് ആക്കി എടുക്കാട്ടോ ചെയ്തത് ഹാമ്പർ പോലെ റിബ്ബണൊക്കെ വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്തു ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് നഷ്ടമാണ് കാരണം ഞാൻ ഈ ബോക്സിന് ഒരിടത്തു എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും വാങ്ങണില്ല ആ ഒരു ബോക്സ് കിട്ടിയിട്ട് അതിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിക്കാണ് ഓർഡർ കൺഫേം ചെയ്തത് ആ ഒരു ബോക്സ് ആകുമ്പോൾ ഒന്നിന് മാക്സിമം പത്ത് രൂപയല്ലേ നമുക്ക് കോസ്റ്റ് വരുള്ളൂ പക്ഷേ ഇത് അതിലാറ് എക്സ്പെൻസ് വരുന്നുണ്ട് പിന്നെ കുറച്ച് പണിയാണല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ എഫേർട്ട് എടുത്ത് ചെയ്യും വേണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ റിങ്ങാൽപ്പത്തിനുള്ള ഫോട്ടോസൊക്കെ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല സമയം എടുത്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ച അത്ര ഈസി അല്ല കത്രിക വെച്ചിങ്ങനെ കുറേ നേരം കട്ട് ചെയ്യുമ്പോൾ കയ്യും വേദന ആവും പിന്നെ കറക്റ്റ് സർക്കിൾ ഷേപ്പ് കിട്ടും വേണ്ടേ എല്ലാം കൊണ്ടും കുറച്ച് പണിയായിരുന്നു എന്നാലും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതിനൊക്കെ ഹോൾ ഇട്ടിട്ട് സാധാരണ ചെയ്യണ പോലെ തന്നെ റിങ് ആഡ് ചെയ്ത് കൊടുക്കാനും ചെയ്യണത് കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്തതാണെങ്കിലും ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ട് കിട്ടും കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമും കൂടെ ആണല്ലോ ഇത് ചെയ്യണത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ റിങ് ആൽബം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയുള്ള നെക്സ്റ്റ് പരിപാടി ഈ ഒരു മിനി ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഫോട്ടോ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളിരുന്ന് കറക്റ്റ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫ്രെയിമാണ് ഇപ്പം യൂസ് ചെയ്യണത് ഇതിൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് ഫ്രെയിമാണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ വരുന്നത് കസ്റ്റമർ എന്നോടൊരു ഫ്രെയിമിന് കളറോ ഡിസൈനോ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് തന്നെയാണ് വാങ്ങലുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിലിങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് കാണാനും കാണാൻ ഇത്രയും റിസൾട്ടുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഇതവിടെ പോയാൽ കിട്ടില്ല ചെലപ്പോഴൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ചെയ്താൽ അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ വാങ്ങും ഇതും എന്നോട് അങ്ങനെ ഏത് ഫ്രെയിമാണ് വേണ്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം ഞാൻ എഡിറ്റ് ചെയ്തതൊരു വിൻഡേജ് തീമിലും കൂടെ ആയതുകൊണ്ട് ഈ ഒരു ഫ്രെയിം തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആ ഒരു ബാക്ക് പോഷനൊക്കെ റിമൂവ് ചെയ്ത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് തൊടിച്ച ക്ലീൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് അപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഫേസ് റിവീൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ അവിടെ ഇങ്ങനെ പൊത്തി പിടിച്ചിട്ടുള്ളത് ഇനി ഇതാ ഓരോന്നായിട്ട് ഹാമ്പറിൽ സെറ്റ് ചെയ്യാണ് അപ്പോൾ ഫസ്റ്റ് ഒരു ബേസ് ആയിട്ട് ഞാൻ കുറച്ച് പേപ്പർ ക്രംസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്ത്യയിൽ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ബ്രൗൺ പേപ്പർ ഉണ്ടല്ലോ നമ്മൾ ബേക്കറിയോ അല്ലെങ്കിൽ അല്ല ഈ സ്റ്റേഷനറി ഷോപ്പിൽ നിന്നോ ഫാൻസിന്നൊക്കെ എന്തെങ്കിലും വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കവർ ഉണ്ടല്ലോ അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് വെച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അതാകുമ്പോൾ ഒരു ബ്രൗൺ കളറുമാണ് പിന്നെ കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിന്നോളും അപ്പം ഞാൻ ഈ ഒരു പേപ്പർ ട്രിമ്മർ യൂസ് ചെയ്തിട്ടിങ്ങനെ കുഞ്ഞു കുനിയാ കട്ട് ചെയ്ത് കൊടുക്കണുണ്ട് സത്യം പറഞ്ഞാൽ ഇത് വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലായിരുന്നു എനിക്ക് പിന്നെയാണ് മനസ്സിലായത് കാരണം ഫ്രെയിം ഈ ഒരു ബോക്സിൻ്റെ കറക്റ്റ് സൈസ് ഉണ്ട് പിന്നെ ഞാനിത് താഴെ കൂടിയല്ലേ വെക്കുക അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഫ്രെയിമും കൂടെ വെച്ചാൽ പിന്നെ അത് അങ്ങനെ കാണൂല്ല പിന്നെ ഓല് സെൻഡ് ചെയ്ത മോഡലിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാനത് വെക്കാത്തതുകൊണ്ടൊരു പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചതാണ് പിന്നെ ഇതിന് വലിയ പണി ഇല്ലല്ലോ അങ്ങനെ ആദ്യം ആ ഒരു ഷ്രെഡ് പേപ്പേഴ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ആ ഒരു മിനി ഫ്രെയിം വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ റിങ് ആൽബം ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ രണ്ട് ചോക്ലേറ്റ്സ് രണ്ട് കിറ്റ് കാറ്റ്സും കൂടെ വെക്കാനുണ്ടായിരുന്നു കേട്ടോ ഇത് ആ സെൻഡ് ചെയ്തൊന്ന മോഡലിൽ ഇല്ല പക്ഷെ പോലും എക്സ്ട്രാ വേണമെന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് കിറ്റ് കാറ്റ്സും കൂടെ വാങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ലോക്ക് ചെയ്ത് റിബം വെച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്യണത് വേറെ ഈ ബോക്സിൻ്റെ പുറത്ത് അങ്ങനെ പാറ്റേൺ പേപ്പറോ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സോ ഒന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒരു ബോക്സ് മാത്രമാണ് ഹാമ്പറിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയതിന്റെ ശേഷം അതങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യേണ്ട ആവശ്യമില്ല സോ ഞാൻ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അതാത് സ്ഥലത്ത് തന്നെ തിരിച്ച് വെച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ട് പിന്നെതാ ഞാൻ റൂമൊക്കെ ഒന്ന് അടിച്ചുവാരി ക്ലീൻ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ എനിക്കൊന്ന് കട്ട് ചെയ്യാനും വേറെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഒക്കെ ഒന്ന് അടിച്ചുവാരി ക്ലീൻ ചെയ്തിടുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു മോർണിംഗ് വ്ലോക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഏകദേശം ഒരു പതിനൊന്ന് മണി ആ ഒരു സമയം വരെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണണം വരെ ബൈ